വാഗ്നൻ 15 മിനിറ്റ് സർ ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് ഞാൻ പിന്തുണയ്ക്കുകയാണ് സർ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിഗതികൾ ജനങ്ങളുടെ ജീവിത നിലവാരം ആവശ്യത അനുഭവിക്കുന്ന ആളുകളെ ജീവിതത്തിന്റെ പൊതുധാരയിൽ കൊണ്ടുവരിക സാമൂഹ്യ സുരക്ഷാ നടപടികൾക്ക് മുൻതൂക്കം കൊടുക്കുക ഈ കാര്യങ്ങളിലെല്ലാം കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ബഡ്ജറ്റിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സമീപനമാണ് ഗവൺമെന്റ് ധനകാര്യ വകുപ്പും ധനകാര്യ മന്ത്രി ഈ ബഡ്ജറ്റിൽ സ്വീകരിച്ചിരിക്കുന്നത് സ്ത്രീകൾ നമ്മളെല്ലാവരും പറയാറുണ്ട് സ്ത്രീകളുടെ പരാധീനതകളെക്കുറിച്ച് സ്ത്രീകളുടെ നിലവിളികളാണ് നമ്മുടെ മനുഷ്യ മനസാക്ഷിയെ വിളിച്ചുണർത്തുന്നത് അവരെ ഒരു പുതിയ ദിശാമുഖത്തിലേക്ക് തിരിച്ചുവിടുന്ന സാമ്പത്തികമായി അവർക്കൊരടിത്തറ സൃഷ്ടിക്കുക 14 ജില്ലകളിലും അവർക്ക് ഏത് സമയത്തും ചെന്ന് കയറാൻ കഴിയുന്ന ലേഡീസ് ഹോസ്റ്റലുകൾ ഉണ്ടാക്കുക നിർഭയ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിർഭയമായി നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് അപ്രോച്ചാണ് സർ അതാണ് ഈ ബഡ്ജറ്റിന്റെ പ്രത്യേകത കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും സ്ത്രീയെ ഒരു കമോഡിറ്റി ആയിട്ടല്ല കാണുന്നത് സ്ത്രീയെ കമോഡിറ്റി ആയിട്ട് കാണുന്നത് മുതലാളിത്വത്തിന്റെ സാമ്പത്തിക നയങ്ങൾ ആവിഷ്കരിക്കുന്ന പഴയ കോൺഗ്രസും ഇപ്പോഴത്തെ ബി ജെ പിയുമാണ് സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ച് ഒന്നും ചെയ്യില്ല എന്ന് വാശിക്കാരാണ് ആ കാര്യത്തിൽ ഈ ബഡ്ജറ്റ് അവർക്ക് കൂടി മാതൃകാപരമാണ് സർ ഇവിടെ വിശപ്പ് രഹിത കേരളം സർ ഇങ്ങനെ ഒരു ബഡ്ജറ്റ് കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിരുന്നു സർ ആദ്യ മനുഷ്യൻ മുതൽ വിശപ്പിന് വേണ്ടിയാണ് സ്ട്രഗിൾ ചെയ്യുന്നത് സർ ഞങ്ങൾ വിശ്വസിക്കുന്നത് വിശക്കുന്നവന്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യണ കാറൽ മാർസ് ഏറ്റവും കൂടുതൽ വിശപ്പ് അനുഭവിച്ച പട്ടിണികളിൽ ഒരാളാണ് സർ പ്രവാചകനായ നബി തിരുമേനി വിശപ്പ് അറിയുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നീ അത്താഴം കഴിക്കുമ്പോൾ അയൽവക്കത്ത് അത്താഴം കഴിച്ചോ എന്ന് അന്വേഷിക്കണം നിങ്ങൾ എങ്ങനെ സാർ ഈ ബഡ്ജറ്റിനെ എതിർക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് സാർ ഈ ബഡ്ജറ്റ് എതിർക്കുന്നത് ഇതിനകത്ത് തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നു വിശപ്പ് രഹിത കേരളം പദ്ധതി കേരളത്തിൽ കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനായി 20 കോടി രൂപ വകയിരുത്തുന്നു രാഷ്ട്രീയം പല വ്യഞ്ജനങ്ങളും വിശപ്പ് രഹിത കേരള പദ്ധതിക്ക് സഹായ വിലയ്ക്ക് ലഭ്യമാക്കും പട്ടിണി കിടക്കുന്ന ഒരാളും കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് 3 വർഷം കൊണ്ട് ഞങ്ങൾ നടപ്പിലാക്കും നിങ്ങൾ എന്തിനാണ് സാർ ഇതിനെ സർ ഈ ബഡ്ജറ്റിന്റെ ചർച്ച മുഴുവൻ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ട് ഏതെങ്കിലും ജയരാജൻ മാത്രം അതിന്റെ കാര്യം നിങ്ങൾക്കറിയാം കാരണം ജയരാജന്റെ വിവരമുണ്ട് അതുകൊണ്ടാ അല്ലല്ല ജയരാജൻ പ്രൊഫസറാണ് അതുകൊണ്ടാ ഇല്ലല്ല അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും നെഗറ്റീവ് ആയിട്ടുള്ള അന്ധമായ ഒരു എതിർപ്പ് സർ ഈ കോൺഗ്രസ് നിലയിൽ ആരുമില്ല എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രതിപക്ഷ നേതാവ് മാത്രമുണ്ട് അനുയായികളൊക്കെ പോയി അതെന്താ പരിപാടി ഉണ്ടല്ലേ പരിപാടി ഉണ്ട് ഒരാളുണ്ടല്ലേ ഒരാളുടെയാണ് സർ കോൺഗ്രസിന്റെ കോൺഗ്രസ് ഈ ബഡ്ജറ്റ് എന്തിനാണ് സാർ എന്തിനാണ് സാർ ആരോഗ്യ വകുപ്പില് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി സർ പ്രതിവർഷം 50,000 പുതിയ ക്യാൻസർ രോഗികൾ കണ്ടെത്തുന്നു പ്രതിവർഷം സർ 20,000 പരം ക്യാൻസർ രോഗികൾ ഇവിടെ വർഷം തോറും മരിക്കുന്നു സർ ക്യാൻസർ കേരളത്തെ കാർന്നു തിന്നുകയാണ് മലബാർ പോരാ RCC പോരാ സർ നമ്മൾ പനി വരുമ്പോ ബഹളം വയ്ക്കുന്നവർ ചെറിയ വേദന വെക്കുന്നവർ
നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സഹോദരിമാർ മാരകമായ ഈ രോഗത്തിന് ഇരയായി മരിക്കുകയാണ് സാർ. പട്ടിണികളെന്നല്ല, അതിന് ഈ ബഡ്ജറ്റിൽ ആരോഗ്യവകുപ്പിന് ഗണ്യമായ തുക നീക്കിവെച്ചിട്ടുണ്ട്. എന്തിനാണ് സാർ അതിനെ ചേർക്കുന്നത്? സാർ ഇവിടെ പെൻഷനെ പറ്റി നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹം പറഞ്ഞു. സാർ അത് നല്ല കാര്യമാണ്, പെൻഷൻ എല്ലാവർക്കും കൊടുക്കണം. അതിന് വല്ല വ്യവസ്ഥകളുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ആ വ്യവസ്ഥ മാറ്റിക്കളാണ്. നമുക്ക് പെൻഷൻ കൊടുക്കാം. നമ്മുടെ 1000 രൂപയായിരുന്ന 1100 ആക്കി, അവർ 32 ലക്ഷമായിരുന്ന നമ്മൾ 42 ലക്ഷമാക്കി. അതിന് വല്ല വ്യവസ്ഥകൾ കുഴപ്പങ്ങളുണ്ട്, അത് കണ്ടുപിടിക്കാം. പക്ഷെ പെൻഷൻ പദ്ധതിയിൽ യാതൊരു നിയന്ത്രണമില്ല എന്ന് ഉള്ള നയമാണ് LDFന്റെ നയം. അത് നമ്മൾ പ്രഖ്യാപിക്കുക തന്നെ വേണം. അതിനകത്ത് കൊടുക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്തരുത്. സാർ സ്ത്രീകൾക്കെതിരെ ആക്രമിക്കുന്ന തടയാൻ ലക്ഷ്യമിട്ടുള്ള വിവിധ പരിപാടികൾക്കായി 50 കോടി രൂപ നീക്കിവെക്കുന്നു. ഇതെന്തിനാണ് എതിർക്കുന്നത്? ഇതിൽ എവിടെയാണ് സാർ എതിർപ്പുള്ളത്? സ്ത്രീകളുടെയും വയോജനങ്ങളുടെയും അഭയകേന്ദ്രങ്ങൾ നവീകരിക്കുന്നതിന് 20 കോടി രൂപ വേദിത്തുന്നു. എന്തിനാണ് സാർ എതിർക്കുന്നത്? അവിവാഹിതരായ അമ്മമാർക്കുള്ള പ്രതിമാസമായ സ്നേഹസ്പർശം 1000 രൂപയിൽ നിന്ന് 2000 രൂപയ്ക്ക് പ്രതിപക്ഷ നേതാവിന് എതിർപ്പുണ്ടോ? 1000 രൂപ 2000 രൂപയ്ക്ക് എതിർപ്പുണ്ടോ? ഇതല്ലോ. അപ്പൊ ഇത് ഇത് നമുക്ക് ഏകണ്ഠമായി പാസ്സാക്കേണ്ട ഒരു ബഡ്ജറ്റ് അല്ലേ? എവിടെയാണ് ഇതിനകത്ത് എതിർപ്പുള്ളത്? ഏത് ഇതിന്റെ അപ്രോച്ച് എന്താ? ഈ ബഡ്ജറ്റിന്റെ അപ്രോച്ച് നരേന്ദ്രമോദിയുടെ ജെയ്റ്റ്ലിയുടെ അപ്രോച്ചാണോ? ഇതാണ് 1 ലക്ഷം കോടി രൂപ ഈ നരേന്ദ്രമോദി ഈ അവസാന നിമിഷം ഷെയർ വിറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളുടെ പണം തൂർത്തടിച്ച് 1 ലക്ഷം കോടി രൂപ. എന്നിട്ടാണ് അവര് സാമ്പത്തിക വരുമാനം കൂട്ടി സാമ്പത്തിക കുറച്ചു എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു വാക്ക് പറയാൻ കഴിഞ്ഞോ സാർ? ഇവരാരും ഇല്ലാത്തതുകൊണ്ട് താങ്കളെങ്കിലും ഇരിക്കുക. സാർ എന്ത് ഈ കേന്ദ്ര ബഡ്ജറ്റ് റോൾ മോഡലാണ് സാർ? എന്താണ് കോൺഗ്രസ്സുകാര് ഈ കേന്ദ്ര ബഡ്ജറ്റിനെതിരായി രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിന് നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? മുൻചാണ്ടി അദ്ദേഹം പറഞ്ഞു നമുക്കതെല്ലാം യോജിച്ചു പോകേണ്ടതാണ്, ശരിയാ. പക്ഷെ നിങ്ങൾ റോഡിലിറങ്ങ്. ഈ BJP ക്കും RSSനും കുരിപ്പുഴ ശിവകുമാറിന് പോലും MG വാസുദേവനെ പോലും വേട്ടയാടിയിട്ട് മിണ്ടാതിരിക്കുന്ന, ഉരിയാടാതിരിക്കുന്ന, പ്രതിഷേധിക്കാത്ത, ഒരു രോഷമില്ലാത്ത കോൺഗ്രസ് ആണ്. സാർ എങ്ങോട്ടാണ് നിങ്ങൾ നിങ്ങൾ ഈ ഇന്ത്യ എങ്ങോട്ട് കൊണ്ടുപോകാൻ പോകണം? സാർ കറുത്തിരുളുകയാണ് ഇന്ത്യ. നിങ്ങൾ ഈ കേരളത്തിലെ വെച്ച് ഗവൺമെന്റ് അവിടെ പിണറായി വിജയൻ അവിടെ ഇരിപ്പുണ്ട്. എന്നാ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ഉടനെ മറിച്ചിട്ടിട്ടേ വേറെ ജോലിയുണ്ട്. സർവാക്ഷേപങ്ങളും സർവാപവാദങ്ങളും ഈ സഭയുടെ അകത്താണ് സാർ. സാർ ഇന്ത്യ ഗവൺമെന്റുണ്ടോ? ഇന്ത്യയിൽ നിങ്ങൾ UP ഉണ്ടോ? നിങ്ങൾക്ക് ഗുജറാത്തുണ്ടോ? നിങ്ങൾക്ക് ബംഗാളുണ്ടോ? രാജസ്ഥാനുണ്ടോ? തമിഴ്നാടുണ്ടോ? കർണാടക? നിങ്ങൾക്കിവിടെ പിന്നെ ഏത് സ്റ്റേറ്റാണ് ഉള്ളത്? ഇപ്പോ എല്ലാം കയ്യിലും ഇതല്ലേ? എത്ര സ്റ്റേറ്റാ സാർ? 100 ന് 100. 28 സ്റ്റേറ്റ്, കേന്ദ്ര ഗവൺമെന്റ്, ഇന്ത്യൻ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രധാനമന്ത്രി, 65 കൊല്ലം. ഈ രാജ്യം ഈ ഗതിയാക്കിയത് ഒന്നാം പ്രതി കോൺഗ്രസ് ആണ്. ഒന്നാം പ്രതി മഹാത്മാഗാന്ധിയുടെ ജന്മനാടിനെ സ്വർണത്തളികയിൽ വെച്ച് നരേന്ദ്രമോദിക്ക് കൊടുത്തിട്ട്, എന്നിട്ട് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിരോധിച്ചിരുന്നില്ല. നിങ്ങൾക്കിപ്പോഴും LDF വിരോധം, കമ്മ്യൂണിസ്റ്റ് വിരോധം. കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുക, എത്ര നാളായി വേട്ടയാടൽ. നിങ്ങളെല്ലാം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ 1948 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ച് കൊളങ്കോരി, വീടുകൾ തകർത്തു, ആളുകളുടെ തലയ്ക്ക് വില പറഞ്ഞു. ആ തലയുടെ വില ഇപ്പോഴും പറയുന്നുണ്ട്. പിണറായി വിജയന്റെ തലയ്ക്ക് 1 കോടിയുണ്ട് ഇപ്പോഴും. ഇപ്പോഴും തുടങ്ങല്ലേ സാർ? കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടൽ തുടങ്ങല്ലേ? കോൺഗ്രസ് കഴിഞ്ഞപ്പോൾ BJP, കോൺഗ്രസിന്റെ ജോലി BJP ഏറ്റെടുത്തു. സാർ ലോകം മുഴുവൻ വിചാരിച്ചാലും
ലോകത്തെ മുഴുവൻ മനുഷ്യരാശി വിചാരിച്ചാലും കമ്മ്യൂണിസ്റ്റുകാരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഇവിടെ കാണും സീറ്റിലെ വോട്ടിലും ഭരണത്തിലുമല്ല. നിങ്ങൾ കണ്ടോ യൂറോപ്പിൽ വാൾ സ്ട്രീറ്റ് ക്യാപ്ചർ, യൂറോപ്പ് ഇളകി പറഞ്ഞു സായിപ്പ് മനോമയെല്ലാം. അവരവസാനം ഡിമാൻഡ് ചെയ്ത് Where is this dash capital? Where is that dash capital? We want dash capital. എന്നിട്ട് അവര് പറഞ്ഞു നിങ്ങൾ 1% വാൾ സ്ട്രീറ്റുകാര്, ഞങ്ങൾ 99%. സാർ ആ സമരം ആരംഭിക്കുകയാണ്. സാർ അത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ പടർന്നു. മുല്ലപ്പൂ വസന്തം സാർ ലോകമാകെ ജനങ്ങളാകെ നിലവിലുള്ള ഭരണകൂടത്തിനെതിരായി മാറുകയാണ്. ജനാധിപത്യ അവകാശത്തിന് വേണ്ടി ഷെൽട്ടറിനെ ചോദ്യം ചെയ്യുകയാണ്. ഒരിക്കലും ഒരു പ്രതീക്ഷയല്ല. ബഹ്റിനില്, സൗദിയില്, കെയ്റോയിൽ, സുഡാനിൽ, ടുണീഷ്യയിൽ അവിടെയെല്ലാം ജനകീയ സമരം വരുമെന്ന് ആരും വിചാരിച്ചില്ല. സാർ ജനകീയ സമരം ഒഴിയെത്തുകയാണ് ഇന്ത്യയിൽ. ഇന്ത്യയിൽ പ്രതിപക്ഷ നേതാവ് മധ്യപ്രദേശിലെ കർഷക സമരം കണ്ടില്ലേ? രാജസ്ഥാനിലെ കർഷക സമരം കണ്ടില്ലേ? ആ ബി ജെ പി ഗവൺമെന്റ് വെടിവെച്ച് കൊന്നില്ലേ കൃഷിക്കാരൻ? ഇതാണോ നരേന്ദ്രമോദിയുടെ വാഗ്ദാനം? നിങ്ങളല്ലേ ചോദിക്കാൻ? നിങ്ങളല്ലേ ഇന്ന് പാർലമെന്റിൽ പ്രതിപക്ഷം? നമ്പറില്ലെങ്കിലും നിങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇവിടെ യൂണിവേഴ്സിറ്റികൾ, കോളേജ് ക്യാമ്പസുകൾ കത്തിപ്പടരുകയാണ്. വിദ്യാർത്ഥികൾ അസ്വസ്ഥരാണ് ഇന്ത്യയിൽ. തൊഴിലാളികൾ യോജിത്തേക്കാണ്. ബി എം എസ്കാരാണ് ഈ ബജറ്റ് എതിരായിട്ട് പറയുന്നത്, നരേന്ദ്രമോദിയുടെ. സാറി, മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ ജനകീയ രോഷമാണ്, ജനാധിപത്യ അവകാശമാണ്, പുതിയ ഒരു ഇന്ത്യക്ക് വേണ്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസ് തിരിച്ചു വന്ന് പുതിയ ഇന്ത്യ ഉണ്ടാക്കാം. കോൺഗ്രസ് തിരിച്ചു വരണമെങ്കിൽ നിങ്ങൾ ജനങ്ങളോടൊത്ത് നിൽക്കണം, അടികൊള്ളണം, വെടിയേറ്റ് വാങ്ങണം, ജയിലിൽ പോകണം, സമരം ചെയ്യണം. ആ സമരങ്ങളല്ലാതെ, ജനകീയ സമരങ്ങളിൽ കൂടി അല്ലാതെ, മേശയ്ക്ക് ചുറ്റുമിരുന്ന സീറ്റ് പങ്കുവെച്ച് ഒരു മുന്നണി ഉണ്ടാക്കി ഇന്ത്യ പിടിക്കാമെന്ന് തെറ്റായി ധരിക്കരുത്. അതിന് വേറെ ഉറങ്ങാൻ കള്ള് വേറെ കുടിക്കണം. സാർ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഈ ജനാധിപത്യ വിരുദ്ധമായ വർഗീയമായ ഈ കൊടും കാട്ടിൽ നിന്ന് ഇന്ത്യയിലെ ജനങ്ങളെ മോചിപ്പിക്കണം. ഞങ്ങളുടെ ലക്ഷ്യം അതാണ്. ഞങ്ങൾക്ക് സീറ്റ് വേണ്ട, ഞങ്ങൾ ജനങ്ങളെ എഴുന്നേൽക്കാം. പുതിയ തലമുറ വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്, നരേന്ദ്രമോദിയുടെ കൗണ്ട് ഡൗണാണ് ഇന്ത്യ കാണാൻ പോകുന്നത്. അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം, നിങ്ങൾ പങ്കെടുക്കാം. പക്ഷെ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ എനർജി മുഴുവൻ ഈ കൊച്ചു ഗവൺമെന്റിനെതിരായിട്ട് എന്തിനാ വെറുതെ ഇതൊക്കെ പറയണത്? വല്ല കാര്യം ഉണ്ടായിട്ടാണ് നിങ്ങൾ ഈ കേരളത്തിലെ പാവപ്പെട്ട കൃഷിക്കാരെ സഹായിക്കുന്നതിനെതിരല്ലോ? എതിരാണോ? റബ്ബർ കർഷകരെ, പിന്നെ ധനകാര്യമന്ത്രി റബ്ബർ കർഷകരെ സഹായിക്കണം. അത് അവർ പറയുന്നവരെ സഹായിക്കണം. അങ്ങനെ സഹായിക്കുമ്പോ നെടുമങ്ങാട് കേന്ദ്രീകരിച്ച് റബ്ബർ വ്യവസായം കൂടി തുടങ്ങണം. അത് ഞാൻ വെറുതെ പറയില്ല. അരുവിക്കര, നെടുമങ്ങാട്, വാമനപുരം, നെയ്യാറ്റിക്കര റബ്ബർ കർഷകരുടെ കേന്ദ്രമാണ്. നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒരു പുതിയ വ്യവസായം ഇതുവരെ വന്നിട്ടില്ല. വരണം, പുതിയ വ്യവസായ സ്ഥാപനം വരണം. തൊഴിലാളികൾ അനുകൂലമാണ്, തൊഴിലാളികളുടെ സമരങ്ങളില്ല, തൊഴിലാളി പണിമുടക്കുന്നില്ല, തൊഴിലാളി സ്തംഭിപ്പിക്കുന്നില്ല. ഇത്രയും അനുകൂലമായ കാലാവസ്ഥയിൽ നമുക്ക് സമ്പത്തുണ്ടാക്കാം. ഇപ്പൊ ജി എസ് ടിയുടെ കുറച്ച് വരുമാനം കുറഞ്ഞിട്ടുണ്ട്. അത് വലിയ പെരുപ്പിച്ച് പറയണ്ട, അത് നമുക്ക് വരും. നിരാശപ്പെടരുത്. ധനകാര്യമന്ത്രിയുടെ കയ്യിലാണ് കേരളത്തിന്റെ ഭാവി ഇരിക്കുന്നത്. അതുകൊണ്ട് ഉദാരമായി ഈ തൊഴിലാളികളെയും കൃഷിക്കാരെയും അതുപോലെ അവശത അനുഭവിക്കുന്ന ആളുകളെയും അവർക്ക് വേണ്ടി എല്ലാ സഹായവും ചെയ്യാൻ ഖജനാവിന്റെ അവസാനത്തെ തുള്ളി കാശം നിങ്ങൾ അതിനുവേണ്ടി വിനിയോഗിക്കണം. ചവിട്ടിപ്പിടിക്കരുത്. ധനകാര്യ വകുപ്പ് ചവിട്ടിപ്പിടിക്കുന്ന ഏർപ്പാടുണ്ട്. ചവിട്ടിപ്പിടിക്കരുത്. ഇത് വളരെ പെട്ടെന്ന് പോകണം. ഇതൊരു ബലമാണ്. സാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്,
ഇത് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ബദലാണ്. നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ, നിങ്ങൾ ഇന്ത്യ മുഴുവൻ പോകുന്ന ആളാണ്, ഇന്ത്യയിൽ എവിടെ നിങ്ങൾക്ക് പ്രസംഗിക്കാം, എവിടെ ബദൽ എന്ന് ചോദിക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ കേരളത്തിലെ നോക്ക്, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നിങ്ങൾ പ്രതിപക്ഷവും അതിമനോഹരമായ ജനങ്ങൾക്ക് അനുകൂലമായ കാലാവസ്ഥയും ഗവൺമെന്റും ബജറ്റും സാമ്പത്തിക നയങ്ങളും, ഇതാണ് ബദൽ. ഈ ബദൽ നമുക്ക് ഇന്ത്യ ഒട്ടാകെ കൊണ്ടുവരണം. അത് ഏത് എക്സ്റ്റന്റ് വരെ കോൺഗ്രസ്സുകാർക്ക് പങ്കെടുക്കാൻ പറ്റും എന്നുള്ള ആലോചന. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു, ഞാൻ അവസാനം ഒരു മിനിറ്റ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയമായി പറഞ്ഞുകൊണ്ട് സാർ, എന്റെ കയ്യിലിരിക്കുന്നത് ഫിറോസ് ദ ഫർഗട്ടൻ ഗാന്ധി ബെർട്ടൽ ഫാൾക്കെഴുതിയ പുസ്തകം സാർ. അതിൽ ഫാസിസം എന്ന വഴി പറഞ്ഞിട്ടുണ്ട്. But when the sum never jaga mark vechidana sorry he thought it was undemocratic to dismiss an elected government whether it was a communist government or otherwise. This issue had come up at the breakfast table at Teenmurthy Bhavan, and there had been quite a row between Indira and Firoz, with Nehru looking on very distressed. It is just not right, Firoz in the Abhrayana. Firoz had said, you are bullying the people, you are a fascist. You are a fascist, Indira Gandhi to Varayana. You are a fascist. Indira Gandhi had flared up. Putti Tharichu. You are calling me a fascist? I am not taking this breakfast. And she had walked out of the room rage. Teenmurthy Bhavanana Sarajan. Yes. Javilulla Pradharana. Jawaharlal Nehru, Indira Gandhi, Firoz Gandhi. ദിവസവും അവിടെ ചർച്ച ചെയ്യുന്നു സാർ. ഒരു സെന്റൻസ് സാർ, ഒരു മിനിറ്റ് കൂടി, ഒരു സെന്റൻസ് വായിക്കണം എനിക്ക്. രണ്ട് മിനിറ്റ് കഴിഞ്ഞു. ഇല്ല, ഒരു മിനിറ്റ് കൂടി. അണ്ടർ ദ പ്രസിഡന്റ് ഓഫ് ഹിസ് വൈഫ് മെയ്ഡ് ദ സിറ്റുവേഷൻ ഈവൻ വേഴ്സ് ടു എൻഷുർ ദാറ്റ് ദ കമ്മ്യൂണിസ്റ്റ് കുഡ് നോട്ട് റിട്ടേൺ ടു പവർ. ഡിസ്മിസ് ചെയ്യുക മാത്രമല്ല, ഡിസ്മിസ് ചെയ്തതിനെതിരായിരുന്നു 57-ലെ ഗവൺമെന്റ് ഡിസ്മിസ് ചെയ്യാൻ ചെയ്യുന്ന കൂടാലി നടന്ന ഡൽഹിയില്. അതിനെതിരെ ഫിറോസ് ഗാന്ധി എതിരായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ്, പ്രധാനമന്ത്രിയുടെ ഭർത്താവ്, ജവഹർലാലിന്റെ സെനില എതിരായിരുന്നു. എന്നിട്ട് ഫിറോസ് സ്പോക്ക് ഔട്ട് നോട്ട് ആസ് എ മെമ്പർ ഓഫ് ദി ലോക്സഭ ബട്ട് ഇൻ എ കോൺഗ്രസ് മീറ്റിംഗ്. വി ഇന്റെൻഡ് ടു ഹാവ് ഇലക്ടറൽ അലയൻസ് ഇൻ കേരള. ഐ റിയലി ഡു നോട്ട് നോ വാട്ട് ഇറ്റ് ആൾ മീൻസ്. We are going to have alliance with the Muslim League, they joined us. With the Muslim League, with the leaders of the casteism, where are we? Where is the Congress? Where are the principles of the Congress? Sir, Shri Padmanabhan Nayar, the day that the President's proclamation is issued, ask the Governor, come on, now suspend the Education Act, suspend the agrarian reforms bill, or we are going to dictate to caste monster we have produced. Has the Congress organization come to this level? Has it fallen to low that we are going to be dictated by communal elements, by leaders of the caste, and by those who can induce the religious feelings in the people and create a situation where we got caught? Avasar adhyam parayunu, and he concluded, yes, today in Kerala you have, yes, forged the instrument of your own destruction, Ramesh, please. Your own destruction. If this, yes, instrument is
not destroyed. This instrument is going to destroy us. Yes. That is all I have to say. Please. വേഷപ്രത്തേക്കെ ഇത് എന്റെ ബുക്കാണ്. Yes, please. മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗായിട്ടുള്ള കേരളത്തിലെ ആന്റി കമ്മ്യൂണിസ്റ്റ് മുന്നണി ഉണ്ടാക്കാൻ നിങ്ങൾ നടത്തിയ ആലോചനയെ ഓണസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ കുടുംബത്തിലെ കോൺഗ്രസ് കുടുംബത്തിലെ ഫിറോസ് ഗാന്ധിയാണ് ആദ്യമായി എതിർത്തത്. ഈ ബുക്ക് ഞാൻ രമേശിന് തരാം, വായിക്കാം. Yes, please. സാർ, ഈ ബഡ്ജറ്റിനെ ഞാൻ പിന്തുണയ്ക്കും സാർ.